ഹലോ എവറിവൺ, സൈക്കോളജി ഡയറീസിലേക്ക് സ്വാഗതം. ഞാൻ അമീന സിത്താര, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ എടുത്ത വിഷയം ബൈപോളാർ ഡിപ്രഷൻ ആൻഡ് യൂണിപോളാർ ഡിപ്രഷനാണ്. എൻ്റെ പിന്നെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് കുറേ പേര് ഡിപ്രഷനെ പറ്റി പറയണമെന്നും സ്മൈലിംഗ് ഡിപ്രഷൻ എന്താണെന്നും യൂണിപോളാർ ബൈപോളാർ ഇങ്ങനെ പറയുന്ന ഒരുപാട് ഡിപ്രഷൻസ് ഒക്കെ ഉണ്ട്, ഇതൊക്കെ എന്തൊക്കെയാണെന്നും ചോദിച്ച് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് കരുതിയതാണ്. പക്ഷേ സ്മൈലിംഗ് ഡിപ്രഷനൊക്കെ ഒരുപാട് പേര് ഇതേപോലെ വീഡിയോസ് ചെയ്യുന്നത് ഇപ്പോൾ കണ്ടു. ഇപ്പോൾ സുശാന്ത് എന്ന് പറയുന്ന ആക്ടർ മരിച്ചതിന് പിന്നെ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുന്ന കാര്യങ്ങളെപ്പറ്റി പലരും യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്തത് കൊണ്ട് അതിലൊന്നും പറയാത്ത കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാമെന്നാണ് കരുതിയത്. അപ്പം മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, ഡിപ്രഷൻ എന്ന് പറയുന്നത് വിഷാദം. നമുക്ക് എല്ലാവർക്കും അറിയാം, വിഷാദം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സങ്കടം വരിക, ഡള്ളാവുക, പിന്നെ ഒറ്റയ്ക്കായി എന്നുള്ള തോന്നൽ വരിക, ഒരു കുറ്റബോധം തോന്നുക, ഒന്നിലേക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരവസ്ഥ, എന്തിനാണ് ഇനിയിപ്പോൾ ജീവിച്ചിട്ട് എന്നുള്ള തോന്നൽ, അങ്ങനെ നമ്മൾക്കൊരു റെസ്പെക്റ്റ് ഇല്ലാത്ത പോലെ, അങ്ങനത്തെ ഒക്കെ ഒരു മൂഡ് ചേഞ്ചിനെയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഡിപ്രഷൻ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇതെന്ത് ഡിപ്രഷനാണ്, അതെന്ത് ഡിപ്രഷനാണ്. ഡിപ്രഷൻ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. സാധാരണ ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതായത് ഒരാൾക്ക് ഡിപ്രഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ അല്ലെങ്കിൽ അവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇയാൾക്ക് ഡിപ്രഷനാണ്, അവൻ അതാ ഡിപ്രസ്ഡ് അടിച്ചിരിക്കുന്നു എന്നിങ്ങനെ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നു. ആക്ച്വലി അതൊരു തെറ്റായ ധാരണയാണ്. ഡിപ്രഷൻ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഡിപ്രഷൻ ചിലപ്പോൾ മാസ്ക്ഡ് ആയിരിക്കും. മാസ്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മുഖംമൂടി അണിഞ്ഞ പോലെ, മാസ്ക് ധരിച്ച പോലെ ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് പുറത്ത് കാണൂല. അപ്പോൾ ചില ആൾക്കാരുടെ ഡിപ്രഷൻ, ഇപ്പോൾ എനിക്ക് ഡിപ്രഷൻ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം എനിക്കത് മനസ്സിലാകും, പക്ഷെ മറ്റുള്ളവർക്ക് അത് കാണാൻ പറ്റില്ല. ചിലപ്പം ചില ഡിപ്രഷൻ എനിക്ക് മനസ്സിലാകും, മറ്റുള്ളവർക്കും മനസ്സിലാകും. എന്നാൽ ചില ഡിപ്രഷൻ എനിക്കും മനസ്സിലാകില്ല, മറ്റുള്ളവർക്കും മനസ്സിലാകില്ല. പക്ഷേ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും ഈ രോഗിക്ക് ഡിപ്രഷൻ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ നോക്കിയിട്ടും ഈ ഡിപ്രഷനാണോ എനിക്ക്, ഇനിയിപ്പോൾ ആ ഡിപ്രഷനാണോ, പിന്നെ അങ്ങനെ പരിധേണ്ടതായ ഒരു ആവശ്യവുമില്ല. 1999 അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ പറഞ്ഞ പ്രകാരം ബൈപോളാർ ഡിപ്രഷൻ, അതായത് BPAD, ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡറിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡർ 1, 1, 2. ഇതിൽ ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡർ 1 ഡിപ്രഷൻ്റെ ആവശ്യം ഇല്ല. എന്നാൽ ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡർ 2 എന്ന് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ അതിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡിപ്രസീവ് എപ്പിസോഡെങ്കിലും വേണം. BPADനെ പറ്റി ഇതിന് മുമ്പ് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ട് പോൾസ്, ബൈപോൾസ്, അതായത് മാനിയ ഡിപ്രഷൻ ഇങ്ങനെ വരുന്ന വേറൊരു അസുഖമാണത്. അപ്പോൾ ആ അസുഖത്തിൻ്റെ കൂടിയും ഡിപ്രഷൻ വരാം. അതേപോലെ തന്നെ ഡിപ്രഷൻ എന്ന് പറയുന്ന അസുഖം പല അസുഖങ്ങളുടെ കൂടെയും, OCDയുടെ കൂടെ, ഈ BPADയുടെ കൂടെ, അല്ല സൈക്കോസൊമാറ്റിക് അസുഖങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ശരീരത്തിന് വരുന്ന ഫിസിക്കൽ അസുഖത്തിൻ്റെ കൂടെ ഒക്കെ ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്യുക. ഇപ്പോൾ ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അതേപോലത്തെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമായുള്ള തോട്ട്സ് വന്നു കഴിഞ്ഞിട്ട്, ചിന്തകൾ വന്നു കഴിഞ്ഞിട്ട് ആൾക്ക് ഡിപ്രഷൻ ഉണ്ടാവും. അങ്ങനത്തെ ഡിപ്രഷനെ നമ്മൾ വേറെ കാറ്റഗറിയിലാണ് കാണുക, ഡിപ്രഷൻ അസോസിയേറ്റഡ് ടു എ ഫിസിക്കൽ കണ്ടീഷൻ. എന്തെങ്കിലും ഒരു ഫിസിക്കൽ കണ്ടീഷൻ കാരണം കൊണ്ട് അതാണ് മെയിന്, രണ്ടാമതാണ് ഡിപ്രഷൻ, അതിൻ്റെ കാരണം കൊണ്ട് വരുന്ന ഡിപ്രഷൻ. അപ്പോൾ ആ ഫിസിക്കൽ കണ്ടീഷൻ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിപ്രഷൻ ഓട്ടോമാറ്റിക്കലി മാറും. പ്രൈമറിലി ഫിസിക്കൽ കണ്ടീഷൻ ആണ് ക്യാൻസർ ആണ്, സെക്കൻഡറി ആണ് ഡിപ്രഷൻ. അപ്പം പ്രൈമറി കണ്ടീഷനായ ക്യാൻസർ മാറുമ്പോൾ ഡിപ്രഷൻ ഓട്ടോമാറ്റിക്കലി മാറും. പക്ഷേ ചില അവസരങ്ങളിൽ ഈ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ, സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ, ഇത് ഫിസിക്കൽ കണ്ടീഷനെ, ഇപ്പോൾ ക്യാൻസർ പോലത്തെ അവസ്ഥേനെ കൂട്ടും. അതിൻ്റെ മെഡിസിൻ്റെ എഫക്റ്റ്, ചിലപ്പോൾ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ മെഡിസിൻ്റെ എഫക്റ്റ് ചിലപ്പോൾ കുറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഡിപ്രഷനെ നമ്മൾ വേറെ തന്നെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വിട്ടിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യും. മറ്റേത് ക്യാൻസറിൻ്റെ അതിൻ്റെ ഓൺകോളജിസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. അപ്പോൾ ഏത് അസുഖത്തിൻ്റെ കൂടിയും, ശാരീരികമായ അസുഖത്തിൻ്റെ കൂടിയും മാനസികമായ അസുഖത്തിൻ്റെ കൂടിയും നമുക്ക് കൂടെ തന്നെ കിട്ടാവുന്ന ചാൻസ് ഉണ്ട്, കൂടെ തന്നെ കിട്ടാവുന്ന ഒരു സാധനമാണ് ഈ ഡിപ്രഷൻ. ഡിപ്രഷൻ ഒരുപാട് ടൈപ്പ് ഉണ്ട്. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്. അതായത് ഈ സ്ത്രീകൾ ഈ പ്രസവശേഷം പെട്ടെന്ന് തന്നെ, പ്രസവത്തിന് ശേഷം, പ്രസവത്തിന് തൊട്ട് മുമ്പൊന്നും ഒന്നുമില്ല, എന്നാൽ പ്രസവത്തിന് തൊട്ട് ശേഷം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു മൂഡ് ചേഞ്ച് വരിക, സങ്കടം വരിക, അങ്ങനെ ഡിപ്രഷനായി വരുന്നത്. അതേപോലെ പല പല ഡിപ്രഷൻ, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ 1, മാസ്റ്റ് ഡിപ്രഷൻ, സ്മൈലിംഗ് ഡിപ്രഷൻ, അങ്ങനെ ഡിപ്രഷനിൽ തന്നെ വേറെ
വേറെ ലെവലുകൾ ഉണ്ട്. മൈൽഡ് ഡിപ്രഷൻ, മോഡറേറ്റ് ഡിപ്രഷൻ, സിവിയർ ഡിപ്രഷൻ, പിന്നെ ഡിപ്രഷൻ വിത്ത് സൈക്കോട്ടിക് ഫീച്ചേഴ്സ്. ഓക്കെ, ഡിപ്രഷൻ്റെ കൂടെ ചെറിയ രീതിയിൽ, അതായത് ഡിപ്രഷൻ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, ഇങ്ങനെ ഓരോ ആഴ്ചകൾ, രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ കൂടുമ്പോഴത്തേക്കും ഇങ്ങനെ ലെവൽ മാറി 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 ഡിപ്രഷൻ കൂടി കൂടി പിന്നീട് അതിൽ സൈക്കോട്ടിക് ഫീച്ചേഴ്സ്, അതായത് ഭ്രാന്ത് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒറ്റയ്ക്ക് സംസാരിക്കുക, തെറ്റിദ്ധാരണകൾ വരിക, അല്ലെങ്കിൽ ചിന്തകൾ വരിക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വരുന്നുണ്ട്, എന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സംസാരിക്കുക, ഹാലൂസിനേഷൻ, കാണാത്തത് കാണുക, കേൾക്കാത്തത് കേൾക്കുക, എനിക്ക് മാത്രം കേൾക്കാൻ പറ്റുക, ഇങ്ങനത്തൊക്കെ സിംപ്റ്റംസ് ചിലപ്പം കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ സിവിയറായി ഡിപ്രഷൻ കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമാണ് അങ്ങനെ ഉണ്ടാവുക. കോമൺ ആയിട്ട് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനം, ഇപ്പം യൂണിപോളാർ ഡിപ്രഷൻ, ബൈ പോളാർ ഡിപ്രഷൻ എന്ന് പറയും, ഇതിൽ ഒരുപാട് പഠനങ്ങൾ പറയുന്നുണ്ട് ഇത് രണ്ടും രണ്ടാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ അത്ര തന്നെ പഠനങ്ങൾ പറയുന്നുണ്ട് ഇത് രണ്ടും ഒന്നാണ്, പക്ഷേ ഇതിൻ്റെ മാനിഫെസ്റ്റേഷൻ രണ്ട് തരത്തിലാണ്. അപ്പം ഞാനും അങ്ങനെ തന്നെ പറയുന്നത്, ഡിപ്രഷൻ എന്ന് പറയുന്നതൊക്കെ ഒന്ന് തന്നെ, ഡിപ്രഷൻ്റെ ഹോർമോൺസ്, പിന്നെ ന്യൂറോ ബയോളജി, ഇൻട്രാ സെല്ലുലാർ കാര്യങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാവാം, ഡ്യൂറേഷനിൽ വ്യത്യാസം ഉണ്ടാവാം, പിന്നെ മാനിഫെസ്റ്റേഷനിൽ വ്യത്യാസം ഉണ്ടാവാം. അത് എത്ര കാലം കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു, കോഴ്സ്, അതിൻ്റെ മാറ്റങ്ങൾ, ട്രീറ്റ്മെൻറ്റ്, ഇതിലൊക്കെ വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സാധനം തന്നെ, അതായത് ഡിപ്രഷൻ ഒന്നുകൂടി ചുരുക്കി പറയാം, ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഡിപ്രഷൻ ഉണ്ട്. ഇതിൻ്റെ ഒക്കെ എല്ലാം അടിസ്ഥാനം ഒരു ഡിപ്രഷൻ തന്നെ. പക്ഷേ ഇതിൻ്റെ രൂപം, പുറത്ത് കാണുന്ന രൂപം വേറെ ആയിരിക്കും. ബിക്കോസ് ഇതിൻ്റെ രൂപം വേറെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ന്യൂറോ ബയോളജി, അതായത് തലച്ചോറിൻ്റെ ഉള്ളിൽ വരുന്ന കെമിക്കൽ രാസവസ്തു മാറ്റങ്ങൾ, അതിൽ വ്യത്യാസം ഉണ്ടാവാം. അപ്പം ഡിപ്രഷൻ ആണ് എന്നുണ്ടെങ്കിലും പല പല ഡിപ്രഷനിലും മാനിഫെസ്റ്റേഷൻ പുറത്ത് കാണുന്നത് കെമിക്കൽ റിയാക്ഷൻസ്, ട്രീറ്റ്മെൻറ്റ്, പിന്നെ എത്ര കാലം നീണ്ടു നിൽക്കുന്നതിൻ്റെ ഡ്യൂറേഷൻ, ഇതിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പം നിങ്ങളുടെ ഒരിതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് പേര് ഡൗട്ട്സ് ചോദിച്ചു, ഇത് എന്ത് ഡിപ്രഷനാണ്, ഈ ഡിപ്രഷൻ ഉണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നൊക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഏത് ഡിപ്രഷനായാലും അതിന് ട്രീറ്റ്മെൻറ്റ് വേണം. സാധാരണ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഡിപ്രസ്ഡ് എന്നുള്ളൊരു വേർഡ്, ഐ ആം ഡിപ്രസ്ഡ് എന്നൊക്കെ നമ്മൾ വെറുതെ പറയാറുണ്ട്. അപ്പോൾ അതല്ല ശരിക്കുള്ളൊരു ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്ര 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 സിംപ്റ്റംസ് കാണിക്കണം, ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ കാണിക്കണം, ഇന്ന ഇന്ന കാര്യങ്ങൾ ഉണ്ടാവണം എന്ന് ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഡിപ്രസ്ഡ് ആവുക. അപ്പോൾ അത് ശരിക്കൊരു കൺസൾട്ടിങ്ങിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ, സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ, ഇങ്ങനത്തെയൊക്കെ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷൻ്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡിപ്രഷൻ ആണോ എന്നുള്ള കാര്യം അവർക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു, ചില ഡിപ്രഷൻസ് നമുക്കുണ്ടെങ്കിൽ കൂടി നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, ചിലത് ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തീർക്കാനായിട്ട് നിങ്ങൾ ഒരു കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ നോക്കണം. അല്ലാതെ നിങ്ങൾ ഓൺലൈനിൽ ഗൂഗിൾ ചെയ്ത് ഇതേപോലെ ഇതെന്ത് ഡിപ്രഷനാണ്, ഇതിനെന്ത് ട്രീറ്റ്മെൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓൺലൈന് കയറിയിട്ട് ഗൂഗിളിൽ കയറിയിട്ട് ഡിപ്രഷൻ ആൻഡ് ഡിപ്രഷൻ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെ ചറ പറയാന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ട്, വേണ്ടതും വേണ്ടാത്തതും, പിന്നെ വേറെ കുറേ പരസ്യങ്ങളും, ഡിപ്രഷൻ മാറാൻ മാർക്കറ്റിൽ കിട്ടുന്ന കുറേ ഗുളികകളുടെ പേരും, എന്തെല്ലാം മൊത്തത്തിൽ അങ്ങനെ നിങ്ങൾക്ക് ഒരു പിന്നെ ഒരു എന്താ പറയുക, ഒരു ആയുസ് മൊത്തം ഇരുന്ന് കണ്ടുപിടിക്കാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉത്തരം കിട്ടില്ല. കാരണം ഇത് പലരുടെയും വ്യൂസും കാര്യങ്ങളൊക്കെയാണ്, പ്രോപ്പറായ പഠനങ്ങൾ ചെയ്ത സ്റ്റഡി മെറ്റീരിയൽസ് ഒന്നുമല്ല ഇത്. അപ്പോൾ നിങ്ങൾ അതിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടണം എന്നില്ല. അപ്പോൾ ഇതിനൊക്കെ പറയാനുള്ളത്, ഡിപ്രഷൻ്റെ സിംറ്റംസ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് ഏത് ഡിപ്രഷൻ ആയിക്കോട്ടെ, അതിൽ വ്യത്യസ്തമായിട്ട് ഇതെന്ത് ഡിപ്രഷനാണെന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. സൈക്കോളജിസ്റ്റുകൾക്ക് എന്നാലുണ്ട്, നിർബന്ധമാണ്. എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും പിന്നെ മറ്റ് കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായതുകൊണ്ട് ഇതിന് ഏത് ടൈപ്പ് ഡിപ്രഷൻ ആണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് സൈക്കോളജിസ്റ്റുകൾ ഇത് ഏത് ഡിപ്രഷനാണ്, ഏതിൽ പെടും, ഏത് കാറ്റഗറിയിൽ പെടും, ഇതിന് പഠനങ്ങൾ കണ്ടുപിടിച്ച ട്രീറ്റ്മെൻറ്റ്സ് ഏതാണ്, ഏത് ലെവലാണ് എന്നൊക്കെ നോക്കി കണ്ട് മനസ്സിലാക്കിയിട്ടൊക്കെയാണ് ഇതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് സൈക്കോളജിസ്റ്റുകൾ ഇതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ ഉണ്ടായ ആൾക്കാരായിരിക്കണം. എന്നാൽ രോഗിക്ക് അതിനെപ്പറ്റി അത്ര വലിയ ധാരണ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഡിപ്രഷനാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയണം. അത് നിങ്ങൾക്ക് തോന്നുന്നില്ല എനിക്ക് ഡിപ്രഷനാണോ ഡൗട്ട് മാത്രമേ ഉള്ളെങ്കിൽ ആണെങ്കിൽ സൈക്കോളജിസ്റ്റ് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും ഇത് ഇന്ന ഡിപ്രഷനാണ്, ഇതെന്തിനെ കൊണ്ടാണ്, ഇതിങ്ങനെയാണെന്ന് പറയുന്നത് നോക്കാം.
അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ കേട്ടിട്ട് ഡിപ്രഷനെ പറ്റിയും ടൈപ്സ് ഓഫ് ഡിപ്രഷൻ, യൂണിപോളാർ ബൈപോളാർ ഡിപ്രഷൻ ഇതിനൊക്കെ പറ്റി മനസ്സിലായി എന്ന് കരുതുന്നു. ഇതേപോലത്തെ എന്തെങ്കിലും സിംറ്റംസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ കൺസൾട്ടേഷനിന് പോകണം. ഡയറക്റ്റ് ആയിട്ട് കൺസൾട്ടേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പോകാൻ മടിയുണ്ട്, വെറും സംശയം മാത്രമാണ് എന്നുണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റുകളെ ഫോണിൽ ഡൗട്ട്സ് ചോദിക്കാനും ക്വസ്റ്റ്യൻസ് ചോദിക്കാനും ആയിട്ടുള്ള കുറേ ഓപ്ഷൻസ് ഒക്കെ ഓൺലൈനായിട്ടുണ്ട്. ഓൺലൈൻ കൺസൾട്ടേഷനും ഓൺലൈൻ കൗൺസിലിങ്ങും ഓൺലൈൻ സംശയങ്ങൾ ചോദിക്കാനൊക്കെ ഉള്ള ഒരുപാട് ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഡൗട്ട് മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡൗട്ടിന് ഏതെങ്കിലും പ്രശസ്തമായ സൈക്കോളജിസ്റ്റിൻ്റെ ഉത്തരം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനായിട്ടൊക്കെ പറ്റും. അപ്പം ഇത് നിങ്ങൾ പ്രോപ്പറായ വേയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിവിയാരിറ്റി കൂടുന്നതിന് മുമ്പ് തന്നെ മെഡിസിനൊന്നും ഇല്ലാണ്ട് തന്നെ കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും ചെയ്തിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡിപ്രഷൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വേറൊരു ദിവസം പുതിയൊരു വീഡിയോവുമായി പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. ബൈ.